മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റ് കൊടികെട്ടിയ നേതാക്കളുടെയും മതേതരത്വത്തെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അതിൽ രണ്ട് പ്രധാന കാര്യങ്ങളിലേക്കാണ് ഇവർ ഈ ചർച്ച നയിക്കുന്ന വ്യക്തികൾ ചൂണ്ടുവിരൽ ഉയർത്തുന്നത്. ഒന്ന്, ഈ ഏറ്റവും പുതുതായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, അത് ഹാമിദ് അൻസാരിയുമായി ബന്ധപ്പെട്ട്, മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിയുമായി ബന്ധപ്പെട്ടാണ്. നമ്പി നാരായണൻ എന്ന ലോകപ്രശസ്ത ശാസ്ത്രജ്ഞനെ ചാരക്കേസിൽ കൊടുക്കുന്നതിനായി ആ കറുത്ത ഇടത്തിന്, അല്ലെങ്കിൽ അത്തരം കറുത്ത സാക്ഷ്യത്തിന് പ്രേരണയായി നിലനിൽക്കുന്നതിനു പിന്നിൽ ഈ മുൻ ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരി ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കോൺഗ്രസിന്റെ പങ്കും സംശയാസ്പദം എന്ന് പറയുന്നുണ്ട്. ആരാണിത് പറയുന്നത്? ഇത് പറയുന്നത് ഇന്ത്യയുടെ ചാരസംഘടനയായ റോയുടെ മുൻ ഓഫീസർ എൻ കെ സൂദാണ് ഏറ്റവും പുതുതായി വെളിപ്പെടുത്തുന്നത്, ചാരക്കേസിലേക്ക് വെളിച്ചം വീശുന്നത്. അതിൽ ഹാമിദ് അൻസാരിയുടെ പങ്ക് വെളിച്ചം വീശുന്നത്, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പങ്ക് സംശയദൃഷ്ടിയിലേക്ക് കൊണ്ടുവരുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നു ഈ റോയുടെ മുൻ ഓഫീസർ എൻ കെ സൂദ്. ചിരഞ്ജീവി ഭട്ട് എന്ന ജേർണലിസ്റ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കി മണിക്കൂറുകൾ കഴിയുന്നു, ദിവസങ്ങൾ കഴിയുന്നു. അവിടെ ചോദിക്കുന്ന ചോദ്യം, മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളാകട്ടെ, കോടിയേരി ബാലകൃഷ്ണൻ ആകട്ടെ, ടി എം തോമസ് ഐസക് ആകട്ടെ, ടി എം തോമസ് ഐസക് ഒരു സൈനിൻ പെറ്റീഷനുമായി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത്? സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ സുപ്രീം കോടതി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥ ചില നിരീക്ഷണങ്ങൾ നടത്തുകയും അതോടൊപ്പം തന്നെ അതിനെ പിന്തുടർന്ന് മറ്റു പല നിയമ നടപടികളിലേക്ക് പോവുകയും ഒരു ശിക്ഷാവിധി നടപ്പാക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് ഡോക്ടർ തോമസ് ഐസക്. അതിന്റെ ഒരു സൈനിൻ പെറ്റീഷനുമായി ഡോക്ടർ തോമസ് ഐസക് ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രണബ് മുഖർജിയുമായി ബന്ധപ്പെട്ട് 2018 മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി RSS ബന്ധപ്പെട്ട ഒരു സംഘടനയുമായി RSS ബന്ധപ്പെട്ട ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം പങ്കെടുക്കുകയുണ്ടായി, പ്രണബ് മുഖർജി. അന്ന് പിണറായി വിജയനെ പോലെയുള്ളവർ പരസ്യമായി വന്നു പറഞ്ഞ പ്രസ്താവന ഇതാണ്, മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന പിണറായി വിജയന്റെ നിലപാട് വന്നു. RSS വർഗീയമായി രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന സംഘടനയാണെന്നും പ്രണബ് മുഖർജി RSS പരിപാടിയിൽ പങ്കെടുത്തത്, അടുത്ത വാക്കാണ് ഏറ്റവും പ്രധാനം, പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ മതേതരത്വത്തിന് ഭീഷണിയാണ് എന്നുമാണ് ഈ പിണറായി വിജയൻ 2018 പറഞ്ഞത്. ഇവിടെ ഉയർത്തുന്ന ചോദ്യം, പ്രണബ് മുഖർജി എന്ന മുൻ രാഷ്ട്രപതി RSSന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മാത്രമേ മതേതരത്വത്തിന് ദോഷമുണ്ടാവുകയുള്ളൂ. പിണറായി വിജയനും അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും CPMന്റെ മുതിർന്ന നേതാക്കളും ഉന്നത നേതാക്കളും ആശയവിശാരദന്മാരും ന്യായീകരണ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഇടത് സൈദ്ധാന്തികരും ഒക്കെ പ്രണബ് മുഖർജി RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ മതേതരത്വത്തിന് ഭീഷണിയാണ് എന്ന് വലിയ വായിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ, ഇത് പ്രണബ് മുഖർജി RSS പരിപാടിയിൽ പങ്കെടുത്തതിനെ മാത്രമേ ഇത്തരത്തിൽ ഇവർ കാണുന്നുണ്ടോ? എന്തുകൊണ്ട് ഹാമിദ് അൻസാരി എന്ന മുൻ ഉപരാഷ്ട്രപതിയെ കുറിച്ച് റോയുടെ ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തലുകൾ നമ്പിനാരായണനുമായി ചേർത്ത് വെച്ചുകൊണ്ട്, പോപ്പുലർ ഫ്രണ്ടുമായി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചാരപ്രവർത്തനത്തെ കുറിച്ചുള്ള നിർണായക വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇവർക്കെന്തേ മിണ്ടാട്ടമില്ലാത്തത്? ഹാമിദ് അൻസാരിയുടെ പേരെന്തുകൊണ്ട് ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുന്നില്ല? അനുബന്ധമായി പ്രകാശ് കാരാട്ടിന് പറയാൻ സാധിക്കുന്നില്ല, സീതാറാം യെച്ചൂരിക്ക് പറയാൻ സാധിക്കുന്നില്ല, മറ്റ് CPM നേതാക്കൾക്കൊക്കെ പറയാൻ സാധിക്കാത്തത് എന്താണ്? ഹാമിദ് അൻസാരി പങ്കെടുത്ത കോഴിക്കോട്ടെ പരിപാടി ആരുടേതാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ രാഷ്ട്രപതി, മുൻ രാഷ്ട്രപതി അല്ലെങ്കിൽ രാഷ്ട്രപതി എന്നുള്ളത് ഭരണഘടനാ സ്ഥാപനം പോലെ തന്നെയാണ്, ഉപരാഷ്ട്രപതിയും മുൻ ഉപരാഷ്ട്രപതിയും ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്, അതിൽ പ്രവർത്തിച്ച വ്യക്തികളാണ്. അവിടെ പിണറായി വിജയൻ മതേതരത്വം കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലുകളും മുന്നറിയിപ്പും താക്കീതും പ്രണബ് മുഖർജിക്ക് നൽകുമ്പോൾ ഹാമിദ് അൻസാരിക്ക് അന്നെന്തുകൊണ്ട് നൽകിയില്ല എന്ന ചോദ്യം, എവിടെ കോഴിക്കോട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടി, അവിടെ ആ പരിപാടി സംഘടിപ്പിച്ചത് ആരാണ്, അവിടെ വുമൺസ് ഫ്രണ്ട് ദേശീയ പ്രസിഡന്റ് കാലിക്കറ്റ് സർവകലാശാല വേദി പോലും നിഷേധിച്ച പരിപാടിയിൽ അൻസാരി പങ്കെടുക്കുകയാണ്. അന്ന് ഉണ്ടായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗം സെമിനാറാണ് ഈ ഹാമിദ് അൻസാരി ഉദ്ഘാടനം ചെയ്തത്. ആരാണ് ഈ പോപ്പുലർ ഫ്രണ്ട്, എന്താണ് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ചരിത്രം, എന്താണ് അതിന്റെ പ്രവർത്തന മാർഗം, എല്ലാവർക്കും അറിയാം. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ വിഭാഗം സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഹാമിദ് അൻസാരി പങ്കെടുക്കുമ്പോൾ ഇവർക്കൊന്നും മിണ്ടാട്ടമില്ല. അതേ പ്ലാറ്റ്ഫോമിലെ ആൾക്കാർ തന്നെയാണ്
പ്രണബ് മുഖർജിയെ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ വിമർശിക്കുകയും ചെയ്യുന്നത്. അത് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ തന്നെ രാജ്യത്തിൻ്റെ ചാരപ്രവർത്തനത്തോട് ചേർത്ത് വയ്ക്കുന്ന നിർണായക വെളിപ്പെടുത്തലുമായി റോയിയുടെ മുൻ ഉദ്യോഗസ്ഥൻ ഒരു ജേർണലിസ്റ്റുമായി ഒരു പത്രപ്രവർത്തകനുമായി നടത്തിയിട്ടുള്ള അഭിമുഖത്തിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. റോയിയുടെ മുൻ ഓഫീസർ എൻ കെ സൂദ് ചിരഞ്ജീവി ഭട്ട് എന്ന ജേർണലിസ്റ്റുമായി നടത്തിയ അഭിമുഖം. അതിൽ ഹാമിദ് അൻസാരിയാണ് പ്രതിസ്ഥാനത്തേക്ക് നിൽക്കുന്നത്, ആരോപണ വിധേയനാകുന്നത്. എന്തുകൊണ്ട് ഈ നിമിഷം വരെ ഹാമിദ് അൻസാരിയുടെ പേര് ഉച്ചരിക്കാൻ ഇവിടുത്തെ സി പി എം ഇടതുപക്ഷ നേതാക്കൾക്കും ബുദ്ധിജീവികൾക്കും കഴിയുന്നില്ല? ഇതിലെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി ചർച്ച ചെയ്യുകയാണ് സമൂഹത്തിലെ വിവിധ രീതിയിൽ പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകൾ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശുദ്ധമായ ഇരട്ടത്താപ്പാണ് ഇക്കാര്യത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. മുൻപ് മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ആർ എസ് എസിന്റെ ഒരു പരിപാടി തൊട്ടെതിരെ അതിനിശിതമായാണ് പിണറായി വിജയൻ വിമർശിച്ചത്. ആർ എസ് എസ് വർഗീയമായി രാഷ്ട്രത്തെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന സംഘടനയാണെന്നും പ്രണബ് മുഖർജി ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തത് മതേതരത്വത്തിന് ഭീഷണിയാണെന്നും ഒക്കെയായിരുന്നു മുഖ്യമന്ത്രി വിളിച്ചു കൂവിയത്. ഭരണഘടനയുടെ പ്രിയാമ്പിളൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് പിണറായി എന്ന പ്രസ്താവന നടത്തിയത്. പിണറായി പറഞ്ഞത് ഇങ്ങനെയാണ്, രക്തചുരുക്കം ഇങ്ങനെയാണ്, ഭരണഘടനാ പദവിയിൽ ഇരുന്ന ഒരാളാണ് പ്രണബ് മുഖർജി, അത്തരം പദവിയിൽ ഇരുന്ന ഒരാൾ മതേതര മൂല്യങ്ങളെ കാറ്റിൽ പറത്തുന്ന ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഇതിനെ ശക്തമായി അപലപിച്ചതായും പിണറായി അന്ന് പറഞ്ഞിരുന്നു. ശരി, പിണറായി പറഞ്ഞത് ശരിയാണ് എന്ന് നമുക്ക് ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ശരിയാണെന്ന് വെക്കാം. എന്നാൽ മറ്റൊരു കാര്യം പിണറായി പിന്നീട് മിണ്ടാതിരുന്ന മറ്റൊരു കാര്യമുണ്ട് പിണറായി വിജയൻ. അതായത് മുൻ ഉപരാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ കാലത്ത് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പരിപാടിയിൽ കേരളത്തിൽ പങ്കെടുത്തിരുന്നു. എന്താണ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന? തീവ്രവാദ ആരോപണങ്ങളുടെ പേരിൽ നിരോധിക്കണമെന്ന് കേന്ദ്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട്. പോപ്പുലർ ഫ്രണ്ടിലെ വനിതാ വിഭാഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഹമീദ് അൻസാരി അന്ന് ചെയ്തത്. അന്ന് ഹമീദ് അൻസാരി ഉപരാഷ്ട്രപതിയായിരുന്നു. നേരത്തെ പ്രണബ് മുഖർജിക്ക് ബാധകമായ അതേ കാര്യങ്ങൾ ബാധകമാകുന്ന ഒരു ആളാണ് ഉപരാഷ്ട്രപതിയായിരുന്ന ഹമീദ് അൻസാരി. അങ്ങനെയാണെങ്കിൽ പ്രണബ് മുഖർജിക്ക് ബാധകമായ മതേതരത്വം ഹമീദ് അൻസാരിക്ക് മാതൃക ബാധകമാകേണ്ടതല്ലേ? ഈ പരിപാടി ഉത്തരേന്ത്യയിലെങ്കുമായിരുന്നില്ല, ഇവിടെ കേരളത്തിൽ. കേരളത്തിൽ കോഴിക്കോടാണ് ഈ പരിപാടി നടന്നത്. കാലിക്കറ്റ് സർവകലാശാല വേദി പോലും നിഷേധിച്ച പരിപാടിയിലാണ് അന്ന് ഹമീദ് അൻസാരി പങ്കെടുത്തത്. ഭരണഘടനയുടെ നിയമങ്ങൾ അനുസരിച്ച് പ്രണബ് മുഖർജിക്ക് മാത്രമായ, അതായത് ഭരണഘടനാ പദവി വഹിച്ച ആളാണ് പ്രണബ് മുഖർജി, അതുകൊണ്ട് ആർ എസ് എസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഭരണഘടനാ പദവി വഹിച്ച ഹമീദ് അൻസാരി തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുത്തതിനെ കുറിച്ച് മൗനം അവലംബിക്കുകയാണ് ചെയ്തത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, തരം പോലെ പിണറായി മതേതരത്തെ ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.